ഇദ്ദേഹത്തിന്റെ സിനിമ നടനാകുന്നതിന് മുമ്പ് കൂട്ടുകാരും ഒക്കെ ആയിട്ട് പോകുമ്പോൾ ഇദ്ദേഹത്തിന്റെ റൂമിൽ പോവുകയും അദ്ദേഹവുമായിട്ടൊക്കെ അന്ന് വളരെ സജീവമായിട്ട് അപ്പോൾ ഇങ്ങനെ ഇന്ന പടത്തിൽ അഭിനയിക്കുന്നു ഇന്ന പടത്തിൽ അഭിനയിക്കുന്നു. പിന്നീട് ഞാൻ സിനിമയിൽ വന്നപ്പോൾ എത്രയോ സിനിമകൾ ഞങ്ങൾ ഒന്നിച്ച് ചെയ്തു, എത്രയോ യാത്രകൾ ഞങ്ങൾ ഒരുമിച്ച് പോയി. അവിടെ എല്ലാം ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഉപദേശിക്കുന്ന തരത്തിൽ വളരെ സ്നേഹത്തോടുകൂടി കാശിന്റെ വില അറിയാവുന്ന ഒരാളെന്ന് ഞങ്ങൾ എപ്പോഴും പറയും. അനാവശ്യമായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ കാശ് ചെലവാകത്തുള്ളൂ, അതെല്ലാം നിനക്ക് ഇപ്പോഴും മനസ്സിലാവത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എന്റെ പോലെയുള്ള ഒരുപാട് പേർക്ക് അദ്ദേഹം ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്നു. പിന്നീട് അദ്ദേഹം കല്യാണം കഴിച്ചത് ആ ഫാമിലി മകളും മകനും എല്ലാം ആ ഒരു ഫാമിലിയിൽ അത്രമാത്രം ഡിസിപ്ലിനായിട്ടുള്ള ഒരു ഫാമിലി മാൻ, ഒരു ഗൃഹനാഥനായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഇപ്പോ മേപ്പടിയാൻ എന്ന സിനിമ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഗംഭീരമായിട്ട് അഭിനയിച്ചു, സജീവമായിട്ട് ഇനിയും വരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ആത്മവിശ്വാസം ഞാൻ വരും, ഞാൻ പണ്ടത്തെ പോലെ ഓടി നടന്ന് അഭിനയിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വലിയ ഒരു പ്രതീക്ഷയോടെ ആണ് നമ്മളെല്ലാവരും സഹപ്രവർത്തകരെല്ലാവരും കണ്ടിരുന്നത്. ഒരു വിയോഗമാണ് ജോണിച്ചായന്റെ ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ അടുത്ത സമയത്തും അദ്ദേഹത്തെ ഞാൻ കാണുകയും സംസാരിക്കുകയും വളരെ ഊർജ്ജസ്വലനായിരിക്കുകയും ചില ആരോഗ്യ ചില ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിനെ പോലുള്ള ഒരാൾ അതൊക്കെ ഈസിയായിട്ട് അതിജീവിക്കും എന്നൊക്കെ ഞാൻ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാനും ജോണിച്ചായനായിട്ടുള്ള ഒരു ആത്മബന്ധം സുഹൃത്ത് ബന്ധം നിലനിരുന്നിരുന്നു. അദ്ദേഹം എന്റെ സീനിയറായിട്ട് കൊല്ലം സെൻ കോളേജിൽ പഠിച്ചതാണ്. അന്ന് അദ്ദേഹം ഫുട്ബോളിൽ കോളേജ് ക്യാപ്റ്റനായിരുന്നു. അപ്പൊ ഞാനൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ആകാരവും അദ്ദേഹത്തിന്റെ ഒരു ഫിഗറും ഒക്കെ വെച്ചിട്ട് ഞങ്ങളെല്ലാവരും അദ്ദേഹം സ്പോർട്സിൽ പ്രത്യേകിച്ചും ഫുട്ബോളിലൊക്കെ വലിയ നിലയിൽ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ഉടനെ ഒരു ദിവസം അദ്ദേഹം നട്ടുച്ചക്കിരുട്ട് എന്ന ജ്ഞാന പബ്ലിക്കേഷൻസിന്റെ ഒരു സിനിമയിൽ പ്രധാന റോളിൽ, അതും ഷീലാമ്മ നായികയായിട്ടുള്ള റോളിൽ വരുമെന്ന് അറിഞ്ഞപ്പോൾ കൊല്ലത്തുള്ള സഹപ്രവർത്തകരും കൂട്ടുകാരും എല്ലാം അതിശയിച്ചു പോയി. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ എത്രമാത്രം ഒരു ആഗ്രഹമുണ്ട്, അദ്ദേഹം ഒരു ടെസ്റ്റില് ഒരു അവിടെ ഓഫീസിൽ നാനാട് ഓഫീസിൽ പോയി അവര് പരീക്ഷിച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയ നടനുണ്ടെന്ന് ബോധ്യപ്പെടുകയും പ്രധാനപ്പെട്ട റോള് അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു. പിന്നീടാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. ആ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം ചെന്നൈയിലുള്ള ചെന്നൈയായിട്ടുള്ള മദ്രാസിലുള്ള ആർ കെ ലോഡ്ജിൽ എല്ലാ ഒരുപാട് ആൾക്കാർ ലാലു അലക്സ്, ജോസ്, ആലപ്പി അഷ്റഫ് അവിടെ തന്നെയാണ് ചിരഞ്ജീവിയൊക്കെ താമസിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്.